Hello friends, Namaskaram. Abjo'sworld in the Pudiri Vidilaki, Larko Sogadam. There is a pinna de Perumbavoorana, Perumbavoor, second drive in the Ornari Usedcars. Uranam Karia, the Munning and Pala videosum say the Tendarne, Istambola, Hanangala, Uru Showroomana. Other than a Porchi Pudia one deal would have on the Tendi, Padinda video sana, Yanche Yunade, Pina, Brakakana, one deal take a video, Yanche, then the Latin Lingi and discursively could take a channel, Adiot, Karnavarani, Likea, Seria, Subscribea, but there was some Padinundamaki, Namada Channel, the Volte video on Darikinana, Pinadurta, Namada, Yuru, Stalatinda, location, the other detail, showroom in a detail guiding laka, and discursively Korteka, Suzuki Ritsana, and Artipandranda, more lateral Indiana, and a Polarena Laru, Firebavokan, Ru Diesel and the other Yuru Backham side on a grip. വളരെ ക്ലീൻ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് സെക്കൻഡ് വേരിയന്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയർ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കണ്ടൊരു ഇന്റീരിയർ നോക്കാം തരക്കേടില്ലാത്ത ഒരു ഇന്റീരിയർ ആണ് എന്ന് വെച്ചാൽ ഒരു ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് അതുപോലെ സീറ്റ് ഇത് അവിടെ ചെറുതായിട്ട് ഒന്ന് ഒരു പൊളിഞ്ഞിരിപ്പുണ്ട് റൂഫ് കാര്യങ്ങൾ മറ്റു കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല 2 lakh 10,000 Kelna Patun registration at Lurundi, Ura Tail light to my car, the trend. A very clean night and a lot of one day. I'm kind of in the ring and in the Noka. In the room, I know what up and I should full clean night and a canary look. Other than a roof, a canagrim. Light to guiding a very clean night and a steering masuchika, cruise control guiding a little. Learning every push button start to undi. Kade the Morla Andartipa net. Negotiable another. Terrain negotiable. Okay. Isapa is the Irivalashati Ambadan, the price you can. Terrain negotiable. But I'm the loan to Tola. Father Angela Samari Tola. Loan. Okay. Is there a mileage a cup and an Okay. Fortuner, Toyota, Perumbavoor, Station at Lori Vandiana. Other than a Tashan, a little fancy number candy. And a tire bar can even go to Ponola, Naluru, Balloon Tire, all through a new tire alloy guiding laka. Automatic on the back, and side and grim, already clean at and a grip on day. Some kind of interior and into Noka. Valare, Salamaya, Seatil guiding rather than Indira can any Matheson clean guiding like other name. Other than Artipandrande, 2-wheel automatic on Dela. A particular kilometer? Okay, price is
12,50,000 രൂപ. ഓക്കെ, നമുക്കത് നെഗോഷ്യബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ലോൺ ഫെസിലിറ്റി കിട്ടോ? 8 ലക്ഷത്തിന് താഴെ ബാങ്ക് ലോൺ കിട്ടും അല്ലേ? ഓക്കെ ഓക്കെ. ഇത് പെട്രോൾ വണ്ടി അല്ലേ? ഡീസൽ വണ്ടി. അപ്പൊ ഇനി മൈലേജ് ഒക്കെ എങ്ങനെ വരും? 8-10 അല്ലേ? ഓക്കെ ഗൈസ്, അടുത്തൊരു വണ്ടി ടാറ്റയുടെ ഹാരിയർ ആണ്. 2019 മോഡൽ ഉള്ള ഒരു വണ്ടിയാണ്. KL 63, ഒരു തൃശ്ശൂർ രജിസ്ട്രേഷൻ ആയിട്ടുള്ള ഒരു വണ്ടി. ഒരു കുഴപ്പമില്ലാത്തൊരു ഫാൻസി നമ്പറൊക്കെ തന്നെയാണ്. ഒരു നല്ലൊരു അലോയി, അതുപോലെ തന്നെ നല്ലൊരു ടയർ ഭാഗം ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡാണെങ്കിലും ഫ്രണ്ട് സൈഡൊക്കെ ആണെങ്കിലും വളരെ ക്ലീൻ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഒരു പുതുവത്തൻ വണ്ടിയാണ്. തട്ടല മുട്ടല അനങ്ങല കാര്യങ്ങളൊന്നും തന്നെ ആയിട്ടില്ല. അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമ്, സെൻസർ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു റൂഫ് ടോപ്പൊക്കെ ആണെങ്കിലും വളരെ ക്ലീൻ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ല ടയർ ഭാഗം കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്തുണ്ട്. അപ്പൊ നമുക്ക് അതിൻ്റെ ഒരു ഇൻറ്റീരിയർ എങ്ങനെയുണ്ട് നോക്കാം. കൊള്ളാട്ടോ, ഇൻറ്റീരിയർ ഒക്കെ നല്ല അടിപൊളി ഇൻറ്റീരിയർ ആണ്. ഒരു വുഡിൻ്റെ സെറ്റിംഗ് ഒക്കെയാണ്. അതുപോലെ തന്നെ ഈ ഒരു സെൻട്രൽ കൺസോൾ കാര്യങ്ങളും, അതുപോലെ തന്നെ സീറ്റൊക്കെ ആണെങ്കിലും അഴുക്ക് കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. റൂഫൊക്കെ ആണെങ്കിലും വളരെ ക്ലീൻ ആയിട്ട് തന്നെയുള്ള ഒരു വണ്ടിയാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി വണ്ടി. കാണാൻ തന്നെ നല്ല രസമുള്ള ഒരു വണ്ടിയാണ്. ഇക്കോ ഏതാ മോഡൽ? 2019 മോഡൽ വണ്ടിയാണല്ലേ. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി. ടോപ്പിന്റെ തൊട്ട് താഴെ. ഓക്കെ ഓക്കെ. ഇതൊരു മാനുവൽ വണ്ടിയാണ് അല്ലേ? ഓക്കെ. അപ്പൊ ഇത് കിലോമീറ്റർ എത്രയുണ്ട്? 20,000 കിലോമീറ്റർ. വെറും 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഓക്കെ. പിന്നെ തട്ടല് മുറ്റല് സ്ക്രാച്ച് ഒന്നും ആയിട്ടില്ല. ഓക്കെ ഓക്കെ, കൊള്ളാം. അപ്പൊ ഈ ഒരു വണ്ടിയുടെ പ്രൈസ് എത്ര ചോദിക്കണേ? 15,75,000. ഓക്കെ. ഇത് ഡീസലാണോ? ഡീസൽ വണ്ടി. അപ്പോൾ ഇത് നെഗോഷ്യബിൾ ആണ് പ്രൈസ് എന്ന് പറയുന്നത് അല്ലേ? പിന്നെ അതുപോലെ തന്നെ നമുക്കിത് ലോൺ കിട്ടുമല്ലോ. ലോണിലാണെങ്കിൽ ഇത് 13 ലക്ഷം വരെ ലോൺ കിട്ടും അല്ലേ? ഓക്കെ. അപ്പൊ ഇതിന്റെ മൈലേജ് ഒക്കെ ഇപ്പൊ ഏകദേശം? പതിനാല് പതിനഞ്ച് പ്രതീക്ഷിക്കാം അല്ലേ? ഓക്കെ. കഴിച്ചടുത്തൊരു വണ്ടി ഒരു ജീപ്പാണ്, മഹീന്ദ്രയുടെ ഒരു പഴയ മോഡൽ ജീപ്പ്. 2009 മോഡൽ ജീപ്പാണ്. ഒരു ഡീസൽ വണ്ടി, ആവറേജ് ടയർ കാര്യങ്ങളൊക്കെ തന്നെ അടങ്ങിയിട്ടുണ്ട്. ഹൈ റേഞ്ചൊക്കെ ഓടിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ പിള്ളേർ സെറ്റിൽ സ്റ്റണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റണ ഒരു ഡീപ്പ് ജീപ്പാണ്. ഒരു ഇൻറ്റീരിയർ എന്നൊക്കെ പറഞ്ഞൊരു ഓൾഡ് ടൈപ്പ്. അതുപോലെ തന്നെ സീറ്റൊക്കെ കുഴപ്പമൊന്നുമില്ല, റൂഫും കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. മീഡിയം ക്വാളിറ്റിയുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെ. ഏത് മോഡലായിക്കാ? 2009 കിലോമീറ്റർ എത്രയുണ്ട്? 70,000. നല്ല ക്വാളിറ്റികളുണ്ട്, നല്ല വണ്ടിയാണ് എഞ്ചിന്. നമുക്ക് ഈ ബോഡി ബോണറ്റൊക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ വളരെ നല്ല കട്ടിയുണ്ടല്ലേ, നല്ല ക്വാളിറ്റിയുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വണ്ടി. അതുപോലെ തന്നെ ഫ്രണ്ടൊക്കെ ചെറിയായിട്ട് മോഡിഫൈഡ് കാര്യങ്ങളാണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രൈസ് എത്ര ചോദിക്കണേ? നാല് രൂപ ചോദിക്കണം. ഓക്കെ ഓക്കെ. ഇത് നമുക്ക് ഫൈനാൻസ് കിട്ടും? കിട്ടും. 2.5 ഫൈനാൻസ് കിട്ടും അല്ലേ? ഓക്കെ. ഇത് ഓണർഷിപ്പ് സിംഗിൾ അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ ഓക്കെ. അതുകൊണ്ട് ഈ ഹോണ്ട സിറ്റി ആണ്. KL 40, പെരുമ്പാവൂര് രജിസ്ട്രേഷൻ ആയിട്ടുള്ള ഒരു ഫാൻസി നമ്പറൊക്കെയാണ്. ഒരു വൈറ്റ് കളർ വണ്ടി. അതുപോലെ തന്നെ ഈ ഒരു സൈഡൊക്കെ ആണെങ്കിലും വളരെ ക്ലീൻ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. നല്ലൊരു അടിപൊളി അലോയൊക്കെയാണ്. ടയർ ഭാഗം കുഴപ്പമൊന്നുമില്ല, നല്ല ടയർ ഭാഗം കാര്യങ്ങളൊക്കെ തന്നെ. സെൻസർ, റിവേഴ്സ് ക്യാം എല്ലാം അടങ്ങിയിട്ടുണ്ട് ഈ ഒരു വണ്ടി. ഈ ഒരു സൈഡൊക്കെ ആണെങ്കിലും വളരെ ക്ലീൻ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇൻറ്റീരിയർ എങ്ങനെയുണ്ട് നോക്കാം. കൊള്ളാട്ടോ, നല്ലൊരു സൂപ്പർ ഇൻറ്റീരിയറാണ്, അടിപൊളി. അതുപോലെ തന്നെ സീറ്റൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെ. കമ്പനി സീറ്റാണ്. റൂഫൊക്കെ ആണെങ്കിലും നല്ല അടിപൊളി ക്ലീൻ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. സ്റ്റിയറിംഗ് സ്വിച്ച് കാര്യങ്ങൾ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഒരു ഓട്ടോമാറ്റിക് വണ്ടി. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആണെന്ന് തോന്നുന്നു. അതെ, പുഷ് ബട്ടൺ സ്റ്റാർട്ടുള്ള ഒരു വണ്ടിയാണ്. അതുപോലെ തന്നെ ഒരു കമ്പനി
ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുള്ള നല്ലൊരു അടിപൊളി വണ്ടി ഗൈസ്. അപ്പോൾ ഈ ഒരു ഹോണ്ട സിറ്റി എന്ന് പറഞ്ഞാൽ 2018 വണ്ടിയാണ്, 19 രജിസ്ട്രേഷൻ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അതുപോലെ തന്നെ ഒരു ഡോക്ടർ യൂസ് വണ്ടിയാണ് അല്ലേ? ഓക്കെ. കിലോമീറ്റർ ഇത് എത്രയുണ്ട്? അപ്പോൾ വെറും 18,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളത്. ഓട്ടോമാറ്റിക് വേരിയന്റ്. ഇത് ഓണർഷിപ്പ് സിംഗിൾ അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് ആയിട്ടുള്ള ഒരു വണ്ടി. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് എത്ര ചോദിക്കണേ? 1,50,000 രൂപ. ചെറിയ രീതി നെഗോഷ്യബിൾ ആണല്ലേ. അതുപോലെ തന്നെ നമുക്ക് ലോൺ കിട്ടാവുന്നൊരു വണ്ടിയല്ലേ? 8 ലക്ഷം വരെ ലോൺ കിട്ടും. ഓക്കെ. അതായത് ഒരു ടോപ്പിന് തെറ്റി താഴെ വി വേരിയന്റ്. ഓക്കെ ഓക്കെ. അപ്പോൾ അതായത് ഒരു 2,50,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. ഓക്കെ. അതുപോലെ തന്നെ ഇതിന് മൈലേജ് ഒക്കെ എങ്ങനെയാണ്? 11-12 ഇട്ടോളൂ അല്ലേ? ഓക്കെ. ഇത് പെട്രോൾ വണ്ടി അല്ലേ? ഓക്കെ ഓക്കെ. വെച്ച് അടുത്തൊരു വണ്ടി ഒരു നാനോയാണ്, 2016 മോഡലായിട്ടുള്ള ഒരു വണ്ടിയാണ്. വെറും 30,000 കിലോമീറ്റർ ഇത് ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പ് ആയിട്ടുള്ള ഒരു വണ്ടി. കൊള്ളാം. നല്ലൊരു അത്യാവശ്യം നല്ലൊരു ടയർ ഭാഗമൊക്കെ ഉണ്ട്. അപ്പോൾ തന്നെ ഈ ഒരു സൈഡും ബാക്കൊക്കെ ആണെങ്കിലും സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അത്യാവശ്യം ക്ലീൻ ആയിട്ട് തന്നെ എല്ലാം ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സൈഡൊക്കെ ആണെങ്കിലും വളരെ ക്ലീനാണ്. അതുപോലെ തന്നെ ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ വെറൈറ്റി കളറാണ്. നല്ല ഡാർക്ക് ബ്ലൂ ആയിട്ടുള്ളൊരു കളർ. നമുക്ക് അതിൻ്റെ ഇൻറ്റീരിയർ എങ്ങനെയുണ്ട് നോക്കാം. തിരക്കില്ലാത്തൊരു ഇൻറ്റീരിയറാണ്. അതുപോലെ തന്നെ ഒരു ഡാഷ് കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. സീറ്റൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഇത് ഏത് മോഡലേക്കാ? 16 മോഡൽ നാനോ ടിസ്റ്റി ഡിക്കി വരുന്ന ടൈപ്പ് അല്ലേ? ഓക്കെ ഓക്കെ. ഇപ്പോൾ വെറും 30,000 കിലോമീറ്റർ ഇത് ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി. ഇത് പെട്രോളാണോ? പെട്രോൾ വണ്ടി. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് എത്ര ചോദിക്കണേ? 1.5. ഓക്കെ. ഇത് നമുക്ക് ലോൺ ഫെസിലിറ്റി കിട്ടുമോ? ബാങ്ക് ലോൺ കൊടുക്കുന്നില്ല, പ്രൈവറ്റ് കിട്ടും അല്ലേ? ഓക്കെ ഓക്കെ. ഇത്തരം വണ്ടി ഹോണ്ടഡ അമേസ് ആണ്. KL80 രജിസ്ട്രേഷൻ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. തൃശ്ശൂര് വെറും 5,000 കിലോമീറ്റർ മാത്രമേ ഈ വണ്ടി ഓടിയിട്ടുള്ളു. നല്ലൊരു പെട്രോള് വണ്ടി. അതുപോലെ തന്നെ നല്ലൊരു ടയർ ഭാഗമൊക്കെ ഉണ്ട്. അലോയല്ല, ഡ്രം വീലുകളാണ്. 2018 മോഡലായിട്ടുള്ളൊരു വണ്ടിയാണ്. അതുപോലെ തന്നെ ഒരു സൈഡ് ടയറും ബാക്കാണെങ്കിലും പുതുപുത്തൻ ടയർ കാര്യങ്ങളൊക്കെ തന്നെ. റിവേഴ്സ് ക്യാമില്ല, സെൻസൊക്കെ അടങ്ങിയിട്ടുണ്ട്. നമുക്കതിൻ്റെ ഒരു ഇൻറ്റീരിയർ എങ്ങനെയുണ്ട് നോക്കട്ടെ. ഹോണ്ടയുടെ വണ്ടികൾക്കൊക്കെ പിന്നെ ഇൻറ്റീരിയർ നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ അവർ യൂസ് ചെയ്യുള്ളു ഏതൊരാളും. കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വണ്ടി ആയിരിക്കുള്ളു. അതുപോലെ തന്നെ റൂഫൊക്കെ ആണെങ്കിലും അടിപൊളി തന്നെ. ചോദിച്ചപ്പോൾ ഹോണ്ട അമേസിൻ്റെ ഡീറ്റെയിൽ നമുക്ക് ചോദിച്ചറിയാം. വെറും 5,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളല്ലേ? 2018 മോഡല് വണ്ടി. പെട്രോള് വേരിയന്റ് എസ് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന്റെ ഒരു പ്രൈസ് എത്ര ചോദിക്കണേ? 7 ലക്ഷം രൂപ. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? ഓക്കെ. നമുക്കിത് ലോൺ ഫെസിലിറ്റി കിട്ടുമല്ലോ? 5 വരെ ലോൺ കിട്ടും അല്ലേ? ഓക്കെ ഓക്കെ. വെച്ച് അടുത്തൊരു വണ്ടി ടൊയോട്ടോയുടെ എറ്റിയോസ് ലിവ എന്ന് പറഞ്ഞ വണ്ടിയാണ്. KL64G 49. കുഴപ്പമില്ലാത്തൊരു ഫാൻസി നമ്പറൊക്കെയാണ്. 2018 മോഡല് ഡീസൽ വണ്ടി. അതുപോലെ തന്നെ നല്ലൊരു അലോയൊക്കെ ഉണ്ട്. വെറും 45,000 കിലോമീറ്റർ ഇത് ഓടിയിട്ടുള്ളു. വളരെ നല്ലൊരു അലോയി. അതുപോലെ തന്നെ ഫുള്ളായിട്ടുള്ളൊരു ടയർ ഭാഗം കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സൈഡും ഫ്രണ്ടാണെങ്കിലും വളരെ ക്ലീനായിട്ടാണ് ഇരിപ്പുണ്ട്. ഈ ഒരു ടയറും അലോയൊക്കെ ആണെങ്കിലും വളരെ ക്ലീനും ഫുള്ളായിട്ടുള്ള ഒരു ടയറൊക്കെ തന്നെ. നമുക്കതിൻ്റെ ഒരു ഇൻറ്റീരിയർ എങ്ങനെയുണ്ട് നോക്കാം. കൊള്ളട്ടാ. ഇൻറ്റീരിയറൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഫുൾ ക്ലീനായിട്ട് തന്നെ. അഴുക്ക് തട്ടല് മുട്ടല് സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇൻറ്റീരിയൊക്കെ നല്ല അടിപൊളി. അതുപോലെ തന്നെ ഈ ഒരു ഉരച്ചൽ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നല്ല സൂപ്പർ ഇൻറ്റീരിയർ. ഈ ഒരു സെൻട്രൽ കൺസോൾ കാര്യങ്ങളൊക്കെ ആണെങ്കിലും റൂഫ് താഴെയൊക്കെ ആണെങ്കിലും വളരെ ക്ലീനായിട്ടാണ് ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു 2018 മോഡൽ ഇറ്റിയോസ് ലിവയുടെ ഡീറ്റെയിൽ നമുക്ക് ചോദിക്കാം. വെറും 45,000 കിലോമീറ്റർ അല്ലേ? ഓക്കെ. സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒരു വണ്ടി.
ഇത് പെട്രോൾ ആണോ ഡീസൽ അല്ലേ? ഡീസൽ വണ്ടി. അപ്പൊ ഇതിന്റെ ഒരു പ്രൈസ് എത്ര ചോദിക്കണേ? 8 ലക്ഷം രൂപ. 8 ലക്ഷം രൂപ. ഓക്കെ, അത് നെഗോഷ്യബിൾ അല്ലേ? നമുക്കിത് ഫൈനാൻസ് കിട്ടുമല്ലോ. ഓക്കെ ഓക്കെ. പൈസ അടുത്തുണ്ട്. ഈ ഫോർഡ് എക്കോ സ്പോർട്ട് ആണ്, 2013 വണ്ടി അല്ലേ? 14 രജിസ്ട്രേഷൻ. ഓക്കെ, ടൈറ്റാനിയം. ഒരു ഡീസൽ വണ്ടി, കുഴപ്പമില്ലാത്ത സൈഡ് ബാക്കൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ സെൻസർ റിവേഴ്സ് ക്യാമറ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വീലും അലോയൊക്കെ ആണെങ്കിലും വളരെ ക്ലീൻ കാര്യങ്ങളൊക്കെ തന്നെ. നമുക്കതിൻ്റെ ഒരു ഇൻറ്റീരിയർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. കൊള്ളാം, നല്ലൊരു ഇൻറ്റീരിയറാണ്. അതുപോലെ തന്നെ സീറ്റൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ചെറിയൊരു കീറില്ല അവിടെ മാത്രം, വേറെ അഴുക്ക് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ ഒരു ടച്ച് സ്ക്രീനൊക്കെ എക്സ്ട്രാ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് റിവേഴ്സ് ക്യാമ. അപ്പോൾ അത് കിലോമീറ്റർ എത്ര? 1,50,000 കോടിയുണ്ടല്ലേ. ഓക്കെ, 2016 മോഡൽ അല്ലേ? 13 മോഡൽ 14 രജിസ്ട്രേഷൻ. സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി, ഡീസൽ അല്ലേ? ഓക്കെ. പിന്നെ പ്രൈസ് എത്ര ചോദിക്കണേ? 4.35. ചെറിയ നെഗോഷ്യബിൾ അല്ലേ? അതുപോലെ തന്നെ ലോൺ കിട്ടുമോ ഈ വണ്ടി? ലോൺ കിട്ടും അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ദിവസവും 11 മണിക്ക് നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നാളെ 11 മണിക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.